ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടർക്കിഷ് ചിക്കൻ കബാബാണ്, ചിക്കൻ ഷിഷ് കബാബാണ് ഉണ്ടാക്കുന്നത്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഷിഷ് തവുക്ക് നമുക്ക് ഈസി ആയിട്ട് പാനിൽ ഉണ്ടാക്കാവുന്നതാണ്. കബാബിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ, പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇടിച്ച മുളക് 1 ടീസ്പൂൺ, ജീരകം വറുത്ത് പൊടിച്ചത് 3/4 ടീസ്പൂൺ, കറുവപ്പട്ടയുടെ പൊടി 2 നുള്ള്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, നാരങ്ങനീര് 1 ടേബിൾ സ്പൂൺ, ഒറിഗാനോ 2 പിഞ്ച്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ചേർക്കേണ്ടത് 400 ഗ്രാം ചിക്കൻ ക്യൂബ്സ് ആണ്. അപ്പോൾ മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് കവർ ചെയ്ത് മിനിമം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് വെച്ചാലും നല്ലതാണ്. ഇനി നമ്മൾ കബാബ് ഉണ്ടാക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിലും കൊണ്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ബാംബു സ്ക്രൂവിലേക്ക് ഈ ചിക്കൻ്റെ ക്യൂബ് എടുത്ത് കോർക്കണം. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഒരു ഗ്രിൽ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിൽ ആ ഗ്രിൽ പാനിലെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഈ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ മറിച്ചിടണം. ചിക്കൻ്റെ ഒരു സൈഡിൽ നല്ലതുപോലെ ഒരു കളർ മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ മറിച്ചിടാവുള്ളൂ. ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ സൈഡും നല്ലതുപോലെ ഗ്രില്ലായി കിട്ടുന്നതിനായിട്ട് ആ ചിക്കൻ്റെ സൈഡും ഇതേപോലെ തന്നെ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് വിറകടുപ്പുണ്ടെങ്കിൽ ആ വിറകടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ്. നല്ലൊരു സ്മോക്കി ഫ്ലേവർ കുറച്ചും കൂടെ അധികം കിട്ടുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ വിറകടുപ്പില്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റൗവിൻ്റെ മുകളിൽ പാനിൽ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാനിൽ നിന്നെടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം.
കബാബ് കഴിക്കുന്നതിന് മുമ്പായിട്ട് കബാബിൻ്റെ മുകളിലേക്ക് കുറച്ച് സുമാക്കും കൊണ്ട് ഇട്ടിട്ട് കബാബ് കഴിക്കാം. ഈ സുമാക്കിന് ചെറിയൊരു പുളിരസമുണ്ട്. കബാബ് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇപ്പോൾ കബാബിൻ്റെ കൂടെ എന്തെങ്കിലും സാലഡ് കഴിക്കണമെങ്കിൽ ഞാൻ ടർക്കിഷ് സാലഡിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.